എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാക്രോണി വെച്ചൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ പല സ്ഥലത്തും പിടിക്കാത്ത പോലെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മാക്രോണി കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഈ ടൈപ്പിലുള്ള മാക്രോണിയാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അതിന് മുൻപ് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും 1 ടീസ്പൂണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ അവിടെ ചേർത്തത്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മൾ ഈ ഓയിലും ഉപ്പും ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ മാക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തള വന്നപ്പോൾ ഞാൻ ഈ മൂടി ഇതിൻ്റെ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മാക്രോണി റെഡിയായി വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വെന്ത് വന്നിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ, ഇതൊരു മാക്രോണി എടുത്തിട്ട് നമ്മൾ സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റണമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പോയി. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെ, നമുക്ക് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാനിത് ഒരു അരിപ്പയിലേക്ക് അരിച്ച് തണുത്ത വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഇപ്പോൾ ആ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 5 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. ഇതിൽ നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ചെറിയ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ്റെ പീസുകൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും സബോളയും പച്ചമുളകൊക്കെ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ചിക്കൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളക് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള സബോള ചെറുതാക്കി ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു 3-4 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ 1 ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ സബോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിലിൽ കുറച്ച് പ്ലേസ് ഉണ്ടാക്കിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം.
നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാക്രോണി കേക്കിനുള്ള ചിക്കൻ്റെ മിക്സ് കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മുട്ട മിക്സിലേക്ക് നമുക്ക് ഈ മാക്രോണി ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നേരത്തെ ചിക്കൻ്റെ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചിക്കൻ്റെ മസാല മിക്സ് നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാക്രോണി കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടി ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട് മിക്സ് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. ഇനി അതിൽ മിക്സ് ചെയ്യാൻ എളുപ്പമല്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ റെഡിയാക്കി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിലത്തെ ആ ചിക്കൻ്റെ മസാല മിക്സും ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില കൂടി തയ്യാറാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാക്രോണി കേക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാക്രോണി കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മാക്രോണി കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ബ്രഷ് എടുത്ത് നമുക്ക് ഈ ഓയില് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ സൈഡിലും കൂടി ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ മാക്രോണി കേക്കിൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്കിത് കുറേശ്ശേ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടിയിലൊരു ദോശക്കല്ലോ കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഫ്രൈ പാനോ എന്തെങ്കിലും നോക്കി വെക്കാം. അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിതിൻ്റെ അടിയിലൊരു നല്ല കട്ടിയുള്ളൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മുക്കാൽ മണിക്കൂറോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല കേക്കിൻ്റെ നല്ല ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മൈക്രോണി കേക്ക് റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. നമുക്കിതൊരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് കമിഴ്ത്തിയിടണം. ഞാനിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എങ്ങാനും വെച്ചിട്ട് നമുക്കിതൊന്ന് കമിഴ്ത്തിയിടാം. മാക്രോണി കേക്ക് നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സോസ് ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇത് കട്ട് ചെയ്ത് നമ്മൾ ശരിക്കും കേക്ക് തന്നെ പീസാക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് പീസാക്കിയിട്ട് എടുക്കാം.
കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ മാക്രോണി കേക്ക്. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചീസ് ചേർക്കാം, അതുപോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ മാക്രോണി കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.